ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫാഷൻ ഫാബ്രിക്സ് ന്യൂ വെഡിംഗ് സെന്റർ എംഒ റോഡ് തൃശൂർ. നമസ്കാരം, ടി സി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കോവിഡ് വാക്സിൻ വിതരണത്തിലെ ആദ്യഘട്ടത്തിലെ 3 കോടി ആളുകളുടെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് പ്രധാനമന്ത്രി. 4 കോവിഡ് വാക്സിനുകൾക്ക് കൂടി ഉടൻ അനുമതി നൽകും. ശാസ്ത്രരംഗത്തെ വിദഗ്ധരുടെ തീരുമാനങ്ങൾ വിശ്വാസത്തിലെടുക്കണമെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് 3110 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 168 പേർക്ക്. കോവിഡ് വാക്സിൻ വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജില്ലയിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. സിനിമാ മേഖലയ്ക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ ബുധനാഴ്ച തുറക്കും. വിനോദ നികുതി ഒഴിവാക്കിയുള്ള ആശ്വാസകരമായ തീരുമാനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ജില്ലയിൽ കൃഷി വകുപ്പിൽ പെൻഷൻ തുക വിതരണം ചെയ്തതിൽ വൻ ക്രമക്കേട്. മരിച്ചവർക്കടക്കം പെൻഷൻ വിതരണം ചെയ്തതായി ജില്ലാ ധനകാര്യ പരിശോധനാ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരായുള്ള ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കണമെന്ന സിബിഐയുടെ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും. വാർത്തകൾ വിശദമായി. 4 കോവിഡ് വാക്സിനുകൾക്ക് ഉടൻ അനുമതി നൽകുമെന്ന് പ്രധാനമന്ത്രി. ആദ്യഘട്ടത്തിലെ 3 കോടി ആളുകളുടെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. പോലീസ്, സൈനികർ, അർദ്ധസൈനികർ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിമാരുമായുള്ള വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിൻ നൽകും. ശാസ്ത്രരംഗത്തെ വിദഗ്ധരുടെ തീരുമാനങ്ങൾ വിശ്വാസത്തിലെടുക്കണം. പാർശ്വഫലങ്ങൾ നേരിടാനുള്ള നടപടികൾ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വാക്സിനെതിരായ തെറ്റായ പ്രചാരണങ്ങൾ സംസ്ഥാനങ്ങൾ തടയണമെന്നും സന്നദ്ധ സംഘടനകളെയും മതസംഘടനകളെയും വാക്സിൻ പ്രചരണത്തിന്റെ ഭാഗമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 3110 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 222, കൊല്ലം 236, പത്തനംതിട്ട 131, കോട്ടയം 321, ആലപ്പുഴ 186, ഇടുക്കി 141, എറണാകുളം 443, തൃശൂർ 168, പാലക്കാട് 176, മലപ്പുറം 388, കോഴിക്കോട് 414, വയനാട് 76, കണ്ണൂർ 160, കാസർകോട് 48 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 2730 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3922 പേർ രോഗമുക്തി നേടി. 295 പേരുടെ രോഗ ഉറവിടം ലഭ്യമല്ല. 40 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. 35281 സാമ്പിളുകളാണ് പരിശോധനയ്ക്കെടുത്തത്. സംസ്ഥാനത്ത് 63346 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 20 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 3322 ആയി. തൃശൂരിൽ 168 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 162 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 563 പേർ രോഗമുക്തി നേടി. ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3916 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് വാക്സിനേഷന് മുന്നോടിയായി ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും പൊതുധാരണയുണ്ടാക്കുന്നതുമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. ജില്ലാ കളക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ടാസ്ക് ഫോഴ്സിന്റെ ആദ്യ യോഗം ചേർന്നു. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് അനാവശ്യ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ സർക്കാർ സ്വകാര്യ മേഖലയിലായി 9 സെന്ററുകളാണ് വാക്സിൻ വിതരണത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ സെന്ററുകളിലും 100 പേർക്ക് വീതം വാക്സിൻ നൽകും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് 2ാം ഘട്ടത്തിലും വാക്സിൻ വിതരണം ചെയ്യും. ജില്ലയിലെ ബീച്ചുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ. വിനോദസഞ്ചാരികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂട്ടം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം കർശനമാക്കുന്നത്. സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും കടുത്ത പിഴയോടുകൂടി കേസുകൾ രജിസ്റ്റർ ചെയ്യാനും കളക്ടർ നിർദ്ദേശം നൽകി. രോഗവ്യാപന സാധ്യത നിലനിൽക്കുന്നതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുട്ടികൾ, വയോധികർ, ഗർഭിണികൾ എന്നിവർക്ക് കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ ബുധനാഴ്ച തുറക്കും. സിനിമാ തിയേറ്ററുകൾക്ക് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തിയേറ്ററുകൾ തുറക്കുന്നത്. വിജയ് അഭിനയിച്ച മാസ്റ്റേഴ്സ് ബുധനാഴ്ച കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. സിനിമാ തിയേറ്ററുകളുടെ വിനോദ നികുതി ഒഴിവാക്കും. 10 മാസത്തെ വൈദ്യുതി ഫിക്സ്ഡ് ചാർജ് 50% കുറച്ചു. ബാക്കി തുക ഗഡുക്കളായി അടയ്ക്കാൻ അനുവദിക്കും. 31 മാർച്ചിനുള്ളിൽ തിയേറ്ററുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട മാസനികുതി ഗഡുക്കളായി അടയ്ക്കാം. വിവിധ ലൈസൻസുകളുടെ കാലാവധി 31 മാർച്ച് വരെ ദീർഘിപ്പിക്കാനും തീരുമാനിച്ചു. സിനിമാ സംഘടനാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിവിധ വകുപ്പ് മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഇളവ് പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. തൃശൂർ ജില്ലയിൽ കൃഷി വകുപ്പിൽ പെൻഷൻ തുക വിതരണം ചെയ്തതിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തൽ. ജില്ലാ ധനകാര്യ പരിശോധനാ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മരിച്ചവർക്കടക്കം പെൻഷൻ വിതരണം ചെയ്തതായി കണ്ടെത്തിയത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയനുസരിച്ചാണ് ക്രമക്കേടുകൾ വെളിവായത്. അപേക്ഷ ഇല്ലാതെയും മരിച്ചുപോയവർക്കും പെൻഷൻ വിതരണം ചെയ്തതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്രകാരം വിതരണം ചെയ്ത പെൻഷൻ തുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും 18% പലിശ സഹിതം ഈടാക്കണമെന്ന് ധനകാര്യ വകുപ്പ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ വിജിലൻസ് സെൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. കർഷകക്ഷേമ നയത്തിന്റെ ഭാഗമായി കിസാൻ അഭിമാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2009 മുതലാണ് 1 ഹെക്ടറിൽ കവിയാത്ത കൃഷിഭൂമിയുള്ള 60 വയസ്സുള്ളവർക്ക് പ്രതിമാസം 300 രൂപ പെൻഷൻ അനുവദിച്ചത്. നിലവിൽ 1200 രൂപ വീതമാണ് പെൻഷൻ തുക. കർഷകർക്ക് മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ അനുവദിച്ചതിലും ക്രമക്കേടുണ്ടെന്ന് ആഭ്യന്തര ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു. മാടക്കത്ര കയ്പമംഗലം കൃഷിഭവനുകളിൽ അപേക്ഷ ലഭിക്കുന്നതിനു മുൻപ് പെൻഷൻ അനുവദിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയ ആഭ്യന്തര ഓഡിറ്റ് വിഭാഗത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തതായി ആരോപണമുണ്ട്. ജില്ലയിലെ 17 കൃഷിഭവനുകളിൽ പെൻഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് 27.65 ലക്ഷം രൂപയുടെ ഓഡിറ്റ് തടസ്സമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സമർപ്പിച്ച രേഖകൾ പ്രകാരം ഇതിൽ 9.38 ലക്ഷം 6 കൃഷിഭവനുകളിൽ നിന്നും കർഷകർക്ക് വിതരണം ചെയ്ത പെൻഷൻ തുകയിൽ നിന്നും ക്രമീകരിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, TCV. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണത്തിനെതിരായുള്ള ഹർജിയിൽ ഹൈക്കോടതി 4 ചൊവ്വാഴ്ച വിധി പറയും. CBI അന്വേഷണത്തിനെതിരെ സർക്കാരും യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പനും നൽകിയ ഹർജിയിലാണ് കോടതി വിധി പറയുക. അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കണമെന്ന CBI നൽകിയ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി കരാർ കമ്പനിക്ക് ഭൂമി കൈമാറിയിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. സർക്കാർ ഭൂമിയിൽ കെട്ടിടം നിർമ്മിച്ച് കൈമാറാനാണ് കരാർ. ഇങ്ങനെ നിർമ്മിച്ചു നൽകുന്ന കെട്ടിടങ്ങൾ സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകും. ഭൂമി കൈമാറ്റത്തിന് രേഖയുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിനാണ് സർക്കാർ മറുപടി നൽകിയത്. കാർഷിക ബിൽ നിയമഭേദഗതി തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രീംകോടതി. കാർഷിക നിയമഭേദഗതി വിദഗ്ധ സമിതി പരിശോധിക്കുന്നതുവരെ സ്റ്റേ ചെയ്യുമെന്ന് സുപ്രീംകോടതി വാക്കാൽ സൂചന നൽകി. നിയമം വിശദമായി പരിശോധിക്കാൻ സമിതിയെ നിയോഗിക്കും. കർഷക സമരം കേന്ദ്രം കൈകാര്യം ചെയ്ത രീതിയിൽ സുപ്രീംകോടതി അതൃപ്തി രേഖപ്പെടുത്തി. നിയമങ്ങൾ കൊണ്ടുവരും മുൻപ് എന്ത് ചർച്ചയാണ് നടത്തിയതെന്നും സുപ്രീംകോടതി ചോദിച്ചു. അതേസമയം നിയമഭേദഗതി സ്റ്റേ ചെയ്യരുതെന്ന് അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടു. അതേസമയം കാർഷിക ബിൽ നിയമഭേദഗതിയിൽ സുപ്രീംകോടതി 4 ചൊവ്വാഴ്ച വിധി പറയും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരിൽ നിന്ന് ദർശനത്തിന് കൈക്കൂലി വാങ്ങിയ ജീവനക്കാരെ പുറത്താക്കി. ക്ഷേത്രത്തിലെത്തിയ ഭക്തസംഘത്തിന് ദർശനത്തിന് പ്രത്യേക സൌകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങുകയും ദേവസ്വം ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പ്രത്യേകം പാസ് വാങ്ങി ദുരുപയോഗം ചെയ്യുകയും ചെയ്ത ജീവനക്കാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തയിലേക്ക്. കരുവന്നൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കരുവന്നൂർ പനങ്കുളം പുല്ലരിക്കൽ പരേതനായ സുകുമാരന്റെ മകൻ അരുണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. അപകടം പറ്റി ഏറെ നേരം റോഡിൽ കിടന്ന ബൈക്ക് യാത്രികരെ ഇരിങ്ങാലക്കുട പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അരുണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെയുള്ള ഹർജി ഫയലിൽ സ്വീകരിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു.
ടോൾപിരിവിനെതിരെ ഹർജി നൽകിയ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, ടി കെ സനീഷ് കുമാർ എന്നിവർക്ക് ഈ ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഇതേ തുടർന്ന് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജി പിൻവലിച്ചു. ദേശീയപാത നിർമ്മാണത്തിന് ചെലവിട്ടതിനേക്കാൾ തുക പാലിയക്കര ടോൾ പ്ലാസയിൽ പിരിച്ചിട്ടുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷൻ ഗൌരവ് അഗർവാൾ, അഡ്വക്കേറ്റ് നിഷേരാജൻ എന്നിവർ വാദിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിന് 721.174 കോടിയാണ് ചിലവിട്ടത്. 2012 ഫെബ്രുവരി 9 ടോൾ പിരിവ് തുടങ്ങിയത്. പുന്നയൂർക്കുളത്ത് വഞ്ചി മറിഞ്ഞ 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മന്നലാംകുന്ന് സ്വദേശികളായ കണ്ണോത്ത് ഹംസക്കുട്ടി, ഹസൈനാരാഗത്ത് കമറു, മുക്രയകത്ത് ഹംസക്കുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത്. കരയിൽ നിന്ന് കടലിലേക്ക് വഞ്ചി തള്ളിയിറക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി ശക്തമായ തിരയിൽപ്പെടുകയായിരുന്നു. മന്നലാംകുന്ന് സ്വദേശിയായ പള്ളിക്കണ്ടി സെയ്താലിയുടെ ഉടമസ്ഥതയിലുള്ള വഞ്ചിയുടെ എഞ്ചിന്റെ ഉള്ളിലേക്ക് മണ്ണ് അടിച്ചുകയറി. വലകളും നഷ്ടപ്പെട്ടു. പരിക്കേറ്റ 3 ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായി തൊഴിലാളികൾ പറഞ്ഞു. 15 ദിവസങ്ങൾക്ക് മുമ്പാണ് ലക്ഷങ്ങൾ ചിലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വഞ്ചിയിറക്കിയത്. കാലാവധി പൂർത്തിയാക്കിയ ചിട്ടിപ്പണവും നിക്ഷേപങ്ങളും തിരിച്ചു നൽകാതെ അടച്ചുപൂട്ടിയ പണമിടപാട് സ്ഥാപനത്തിനെതിരെ നിക്ഷേപകർ രംഗത്ത്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫിൻസിയർ ഫിൻകോർപ്പ് എന്ന സ്ഥാപനത്തിനെതിരായാണ് നിക്ഷേപകർ രംഗത്തെത്തിയിട്ടുള്ളത്. തൃശൂരിലും കോഴിക്കോടും ശാഖയുള്ള ഫിൻസിയർ എന്ന ധനകാര്യ സ്ഥാപനം 2010 കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചത്. 5 സ്ഥിര നിക്ഷേപം നടത്തിയാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ ഇരട്ടി തുക ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത്. 1000 മുതൽ 1,00,000 വരെയുള്ള ചിട്ടികളും ഫിൻസിയർ നടത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ കൃത്യമായി പണമിടപാടുകൾ നടന്നിരുന്നുവെങ്കിലും പിന്നീട് കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപകർക്ക് പണം ലഭിക്കാതായി. നിക്ഷേപകർ ഓഫീസിൽ പലതവണ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. വലിയ തുക ലഭിക്കാനുള്ളവർക്ക് കമ്പനി ചെക്ക് നൽകിയെങ്കിലും ചെക്ക് മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ 30 നവംബർ സ്ഥാപനം അടച്ചുപൂട്ടിയതോടെയാണ് ഇടപാടുകാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. 50 മുതൽ 100 കോടി രൂപയുടെ ഒരു വലിയൊരു ഫ്രോഡാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അതിനിപ്പോൾ ഇവിടെ പലവരും കൊടുങ്ങല്ലൂരിലുള്ള മത്സ്യത്തൊഴിലാളികളും ദിവസവേതനക്കാരൊക്കെയാണ്. വയ്യാത്ത ആൾക്കാർ 1500 രൂപ പെൻഷനിൽ നിന്ന് 1000 രൂപ കൂടി വെക്കുന്നവരൊക്കെയാണ്. ഈ വാർദ്ധക്യ പെൻഷൻ, അതുപോലെ വിധവാ പെൻഷൻ, ആ പൈസയൊക്കെയാണ് ഇവർ പറ്റിച്ചു പോയിട്ടുള്ളത്. പെൻഷൻ കിട്ടുന്നത് പിന്നെ നൂലും വന്ന് പാന്തഞ്ഞെന്നു അറിയില്ലേ നമ്മള്. അതുപോലെ ചെയ്തിട്ട് 1000 രൂപ എത്തിച്ചെത്തിച്ച് 47 മാർക്കായി. കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഈ ഓഫീസിൽ വരണാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ റീസൺ അവർ പറയും, വലിയ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയില്ല, അവിടെ നിന്ന് കിട്ടിയില്ല, ഇവിടെ നിന്ന് കിട്ടിയില്ല. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം 2000 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കമ്പനി ഉടമകളെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുന്നില്ലെന്ന് ആരോപിച്ചും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപകർ കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധം നടത്തി. ജില്ലക്കകത്തുള്ള 200 നിക്ഷേപകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അതേസമയം തട്ടിപ്പിനിരയായവരുടെ പരാതിയെ തുടർന്ന് 36 കേസുകൾ എടുത്തിട്ടുണ്ടെന്നും കമ്പനി ഉടമകൾ ഒളിവിൽ പോയതായും കൊടുങ്ങല്ലൂർ SI ER ബൈജു പറഞ്ഞു. TC വിനോസ്, കൊടുങ്ങല്ലൂർ. കുതിരാനിൽ വീണ്ടും ഗതാഗത കുരുക്ക്. പടിഞ്ഞാറെ തുരങ്കത്തിന് സമീപം കാർ തകരാറിലായി നിർത്തിയിട്ടതിനെ തുടർന്നാണ് കുരുക്ക് രൂക്ഷമായത്. കുതിരാനിൽ കുരുക്ക് തുടരുന്നത് തുടർക്കഥയാവുകയാണ്. ഇതേസമയം തുരങ്കമുഖത്തിന് പടിഞ്ഞാറ് വശത്തുള്ള പാറക്കെട്ടുകൾ വൈകാതെ പൊട്ടിച്ചു നീക്കും. റോഡിലേക്ക് 10 മീറ്ററോളം തള്ളി നിൽക്കുന്ന പാറക്കെട്ടുകളാണ് പൊളിച്ചു നീക്കുക. ഇതിന്റെ ഭാഗമായി മുകൾ വശത്ത് മണ്ണ് നീക്കം ചെയ്യൽ തുടങ്ങി. തുരങ്കത്തിനുള്ളിൽ കല്ലു പൊട്ടിച്ച മാതൃകയിൽ പാറക്കെട്ടുകളും ചെറു സ്ഫോടനങ്ങൾ നടത്തി പൊട്ടിക്കാനാണ് സാധ്യത. റോഡിന് സമീപത്തെ വളവ് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാറക്കെട്ടുകൾ പൊളിച്ചു നീക്കുന്നത്. അണ്ടത്തോട് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ 3 അറസ്റ്റിൽ. വെളിയങ്കോട് സ്വദേശികളായ പാണക്കാട്ട് ജബ്ബാർ, മക്കളായ ജാബിർ, ജസീബ് എന്നിവരെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അണ്ടത്തോട് നാറാണത്തയിൽ ഹംസത്തിനെയാണ് മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയത്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ഹംസത്തിനെ മിനി പിക്കപ്പ് വാനിലെത്തിയ സംഘം പിടികൂടുകയായിരുന്നു. തടയാൻ ശ്രമിച്ച നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വാഹനത്തിന്റെ വിവരങ്ങൾ നാട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് വാഹനോടമയെ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഹംസത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹംസത്തിന്റെ സഹോദരനും ജബ്ബാറുമായുള്ള സാമ്പത്തിക ഇടപാടിനെ തുടർന്ന് ആളുമാറിയാണ് ഹംസത്തിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വെണ്ടൂരിൽ വീട്ടിൽ കയറിയ ഗുണ്ടാ സംഘം യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. വെണ്ടൂർ നീലംപടവത്ത് ജോസഫ് മകൻ ജിമ്മിക്കാണ് കൈക്ക് കുത്തേറ്റത്.
പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതികളായ മൂന്നുപേർ ബൈക്കിലെത്തിയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയത്. വീട്ടിൽ കയറിയ സംഘത്തിലൊരാൾ ജിമ്മിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും പണം നൽകില്ലെന്ന് പറഞ്ഞതോടെ കൂടെ ഉണ്ടായിരുന്നയാൾ ജിമ്മിയുടെ കയ്യിൽ കുത്തുകയുമായിരുന്നു. നിലവിളി കേട്ടെത്തിയ ജിമ്മിയുടെ അമ്മ റോസിയെ അക്രമി സംഘം മർദ്ദിച്ചു. ബഹളം കേട്ട സമീപവാസികൾ എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു. കൈക്ക് പരിക്കേറ്റ ജിമ്മി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുതുക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇക്കുറി ആഘോഷങ്ങൾ ഒഴിവാക്കി ഉത്സവം ചടങ്ങുകളിലൊതുക്കും. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒന്നുകൂറെ 1000 യോഗത്തിന്റെ വകയായുള്ള 1001 കതിനവെടിയോടെ താലപ്പൊലി ചടങ്ങുകൾ തുടങ്ങും. ഒന്നാം താലപ്പൊലി നാളായ വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് തെക്കേ നടയിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ക്ഷേത്രാങ്കണം എത്തും വരെ ഒരാനയും ക്ഷേത്രവളപ്പിൽ 3 ആനകളും എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. വടുക്കുംചേരി വണ്ടാഴിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് തിരുവില്ലാമല സ്വദേശിയായ യുവാവ് മരിച്ചു. നെല്ലിക്കുട് കാട്ടുകുളം സുബ്രഹ്മണ്യൻ മകൻ 24 വയസ്സുള്ള സുരേഷ് കുമാറാണ് മരിച്ചത്. ജോയ് ആലൂക്കാസിന്റെ കർണാടകയിലെ 13-ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ബാംഗ്ലൂർ കമന്നഹള്ളിയിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാംഗ്ലൂരിലെ 7-ാമത് ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ജോയ് ആലൂക്കാസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലൂക്കാസ് പറഞ്ഞു. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്പിളിയം റോഡിലെ അപകട ഭീഷണി പരിഹരിക്കാൻ നടപടിയുണ്ടാകുന്നില്ലെന്ന് പരാതി. വാസുപുരം മുപ്പിളിയം റോഡിലെ കുഞ്ഞക്കര പാലത്തിന് സമീപം വലിയ തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തിയില്ലാത്തതാണ് യാത്രക്കാരുടെ ജീവന് അപകട ഭീഷണി ഉയർത്തുന്നത്. വഴിവിളക്കും സംരക്ഷണ ഭിത്തിയും ഇല്ലാത്തത് ഇതുവഴിയുള്ള യാത്ര അപകടം നിറഞ്ഞതാക്കുന്നു. ഈ ഭാഗത്ത് റോഡിനോട് ചേർന്നാണ് കുറുമാലിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളിക്കുളം വലിയ തോട് കടന്നുപോകുന്നത്. തോട് പുഴയിൽ ചേരുന്ന വാസുപുരം കടവിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭാഗത്ത് തോടിന് ആഴം കൂടുതലാണ്. റോഡരികിൽ സുരക്ഷാ ഭിത്തിയില്ലാത്തതിനാൽ കാൽനടക്കാരും വാഹനങ്ങളും എപ്പോൾ വേണമെങ്കിലും തോട്ടിലേക്ക് വീഴാവുന്ന അവസ്ഥയാണ്. 2 വർഷം മുമ്പ് ബൈക്ക് യാത്രക്കാരൻ ഇവിടെ തോട്ടിൽ വീണ് മരിച്ചതായി നാട്ടുകാർ പറയുന്നു. അപകട ഭീഷണി പരിഹരിക്കാൻ റോഡിനും തോടിനും മധ്യയായി സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ മുപ്പിളിയം സ്വദേശി രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികളെടുക്കാൻ കളക്ടർ മറ്റത്തോട് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് രവീന്ദ്രനാഥ് പറയുന്നു. ഈ തോടിന് റെയിൽ ഗാർഡ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ചോർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് അവരുടെ പരാതി പരിഹാര അദാലത്തിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഇവിടെ റെയിൽ ഗാർഡിനുള്ള ഫണ്ട് അനുവദിക്കലൊക്കെ ഉണ്ടായി. പക്ഷേ നാളിതുവരെ മറ്റത്തൊരു ഗ്രാമപഞ്ചായത്ത് ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ചിമ്മിനിടാം, വേലുപാടം, കൽക്കുഴി, മുപ്പിളിയം, ഇഞ്ചക്കുണ്ട്, വെള്ളാരമ്പാടം പ്രദേശങ്ങളിലുള്ളവർ കൊടകര ദേശീയപാതയിലേക്കെത്താൻ ആശ്രയിക്കുന്ന എളുപ്പവഴി കൂടിയാണ് മുപ്പിളിയം പുളിഞ്ചോട് വാസുപുരം റോഡ്. കുറുമാലിപ്പുഴയിലെ കച്ചേരിക്കടവിൽ പാലം വന്നതോടെ വേലുപാടം, പുലിക്കണ്ണി, ചിമ്മിനിടാം, വരന്തരപ്പള്ളി പൗണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ചാലക്കുടി, നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ എത്രയും വേഗം അധികാരികൾ നടപടികൾ എടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ടിസി വിനോസ്, കൊടകര. ഏനാമാവ് റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ വെള്ളം ഉയർന്നതിനാൽ ബണ്ട് ഭാഗികമായി പൊളിച്ച് ഒരു ഷട്ടർ ഉയർത്തി അധിക ജലം പുഴയിലേക്ക് ഒഴുക്കി തുടങ്ങി. അപ്രതീക്ഷിതമായി എത്തിയ മഴയും പടവിൽ നിന്ന് ചാലുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത് മൂലം കോൾ മേഖലയിലെ പ്രധാന ചാലിൽ വെള്ളം ഉയരാൻ ഇടയായതാണ് കാരണം. ഫേസ് കനാലിനോട് ചേർന്ന കോൾപടവുകളെല്ലാം കനാൽ ബണ്ട് കവിഞ്ഞ് പാടത്തേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. കൊയ്ത്തിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ നെൽകർഷകർ ഭീതിയിലാണ്. കർഷകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാൻ വൈകിയത് കർഷകരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ഫേസ് കനാലിന്റെ തെക്കുവശത്തുള്ള ബണ്ട് പൊളിച്ച് വെള്ളത്തെ റിംഗ് ബണ്ടിനുള്ളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. റെഗുലേറ്റർ ഷട്ടർ 1.5 അടി ഉയർത്തിയാണ് അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിട്ടത്. മഴ കൂടുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്താൽ ഇനിയും ഷട്ടറുകൾ തുറക്കേണ്ടതായി വരും. വീണ്ടും വാർത്തയിലേക്ക്. കുപ്രസിദ്ധ ഗുണ്ടാ സംഘാംഗം കോഴിക്കുന്ന് വരടാട്ടുവളപ്പിൽ സഞ്ജുണ്ണിയെ കാപ്പാ നിയമപ്രകാരം 1 വർഷത്തേക്ക് നാടുകടത്തി മധ്യമേഖല DIG എ അക്ബർ ഉത്തരവിട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സഞ്ജുണ്ണി മയക്കുമരുന്ന് കടത്തു കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു.
പുതുക്കാട് കോവിഡ് നിരീക്ഷണത്തിലിരുന്ന വീട്ടമ്മയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതുക്കാട് കാഞ്ഞൂർ അമ്പഴക്കാടൻ ബെന്നിയുടെ ഭാര്യ 45 വയസ്സുള്ള ലിൻഡയാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇവർ 10 ദിവസം മുമ്പ് നെഗറ്റീവായിരുന്നു. റിവേഴ്സ് ക്വാറന്റൈനിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ 3 മുതൽ ലിൻഡയെ കാണാതായിരുന്നു. തുടർന്ന് വീട്ടുകാർ പുതുക്കാട് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചിരുന്നു. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. ട്രുനാറ്റ് പരിശോധനയിൽ കോവിഡ് പോസിറ്റീവായത് ആശങ്ക പരത്തി. പരിശോധനാ ഫലം വരും മുമ്പേ പോസ്റ്റ്മോർട്ടവും പോലീസ് നടപടികളും പൂർത്തിയാക്കിയതാണ് ആശങ്കയ്ക്കിടയാക്കിയത്. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്നും പുതുക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിനോജ് മാത്യു ജോർജ് അറിയിച്ചു. ഇനി വാണിജ്യം. പ്രമുഖ ബ്രാൻഡുകളുടെ ടിവി, മൊബൈൽ ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ് എന്നിവയുൾപ്പെടെ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി കൃപ ഡിജിറ്റൽ ആർക്കേഡ് കൈപ്രമ്പ പുറ്റേക്കര പനക്കൽ പ്ലാസയിൽ പ്രവർത്തനമാരംഭിച്ചു. കൃപ ഡിജിറ്റൽ ആർക്കേഡ് ഉടമകളുടെ മാതാവ് നളിനി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി കുര്യാക്കോസിൽ നിന്ന് ടി എസ് സുബിൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കൃപ ഡിജിറ്റൽ ആർക്കേഡ് ഉടമകളായ പ്രനീഷ്, പ്രനു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡി ഷിജി, കുന്നംകുളം നഗരസഭ മുൻ കൌൺസിലർ സുമ ഗംഗാധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രമുഖ ബ്രാൻഡുകളുടെ മൊബൈൽ ഫോൺ, ക്യാമറ, ലാപ്ടോപ്പ്, ടിവി, ഇൻവെർട്ടർ, പ്ലേ സ്റ്റേഷൻ, വാഷിംഗ് മെഷീൻ, എസി, ഹോം തിയേറ്റർ, മിക്സി, സ്റ്റൌ, ഫാൻ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലയിൽ ഇവിടെ ലഭ്യമാണ്. 0% പലിശ നിരക്കിൽ ഇസി ഇഎംഐ ആയി വാങ്ങാനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരാഴ്ചത്തേക്ക് 1000 രൂപ വിലയുള്ള ഗിഫ്റ്റുകളും ഓപ്പണിംഗ് ഓഫറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9744400966 8075886418 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. വരുന്ന ബജറ്റിൽ കോവിഡ് സെസ് ഏർപ്പെടുത്താനുള്ള ആലോചനയുമായി കേന്ദ്ര സർക്കാർ. ഉയർന്ന വരുമാനമുള്ളവർക്ക് അധിക നികുതി ചുമത്താനും നീക്കം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലെന്നും കാലാവസ്ഥാ വകുപ്പ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പേർ ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസിലേക്ക്. 150 പേരാണ് ജോസ് കെ മാണി പക്ഷത്തേക്ക് ചേരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡാൻസ് ഡ്രാമ ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത നാടക അക്കാദമിക്ക് മുന്നിൽ ധർണ നടത്തി. ധർണ ഡാൻസ് ഡ്രാമ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ കെ ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ വഴിവെട്ടി ജനപ്രതിനിധികൾ. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് മുറിച്ചു കടക്കാതെ പോകാനുള്ള സൌകര്യമാണ് വാർഡ് കൌൺസിലർമാർ ഒരുക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ പ്രീ പ്രൈമറി ജീവനക്കാർ ഡി ഡി ഇ ഓഫീസ് മാർച്ച് നടത്തി. മാർച്ച് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ സ്മാരക പുരസ്കാരത്തിന് തമിഴ് എഴുത്തുകാരി കെ വി ശൈലജ അർഹയായി. 15,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 15 തൃശൂരിൽ സമ്മാനിക്കും. കോടന്നൂരിൽ ബാർ ലൈസൻസ് നൽകരുതെന്നാവശ്യപ്പെട്ട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കോവിഡ് വാക്സിൻ വിതരണത്തിലെ ആദ്യഘട്ടത്തിലെ 3 കോടി ആളുകളുടെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് പ്രധാനമന്ത്രി. 4 കോവിഡ് വാക്സിനുകൾക്ക് കൂടി ഉടൻ അനുമതി നൽകും. ശാസ്ത്രരംഗത്തെ വിദഗ്ധരുടെ തീരുമാനങ്ങൾ വിശ്വാസത്തിലെടുക്കണമെന്നും പ്രധാനമന്ത്രി.
സംസ്ഥാനത്ത് 3110 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 168 പേർക്ക്. കോവിഡ് വാക്സിൻ വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജില്ലയിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. സിനിമാ മേഖലയ്ക്ക് സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ ബുധനാഴ്ച തുറക്കും. വിനോദനികുതി ഒഴിവാക്കിയുള്ള ആശ്വാസകരമായ തീരുമാനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ജില്ലയിൽ കൃഷി വകുപ്പിൽ പെൻഷൻ തുക വിതരണം ചെയ്തതിൽ വൻ ക്രമക്കേട്. മരിച്ചവർക്കടക്കം പെൻഷൻ വിതരണം ചെയ്തതായി ജില്ലാ ധനകാര്യ പരിശോധനാ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ലൈഫ് മിഷൻ കേസിൽ സിബിഐ അന്വേഷണത്തിനെതിരായുള്ള ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. അന്വേഷണത്തിനുള്ള സ്റ്റേ നീക്കണമെന്ന സിബിഐയുടെ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ഫാഷൻ ഫാബ്രിക്സ് ന്യൂ വെഡിംഗ് സെന്റർ, എംഒ റോഡ്, തൃശൂർ.